ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 4-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് 2222 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 4673 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36061 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 6.16 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 19051 പേരാണ് ചികിത്സയിൽ ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത് 3 പേരാണ്. ഇതോടെ മരണം 65758. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, ഭക്ഷ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാൻ മാർച്ച് മാസത്തെ അവസരം വന്നിരിക്കുകയാണ്. പല ആളുകളും എപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭക്ഷ്യമന്ത്രിയെ വിളിക്കാനുള്ള അവസരം ഈ മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ്. വിളിക്കേണ്ട നമ്പർ 89 43 87 30 68. നമ്പർ ഒന്നുകൂടി പറയാം, 89 43 87 30 68. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷ്യ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് റേഷൻ സംബന്ധമായിട്ട് എന്ത് പരാതികളുണ്ടെങ്കിലും നിങ്ങൾക്ക് മന്ത്രിയെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ മുൻഗണന കാർഡുകളുടെ പ്രശ്നം, ഒരുപാട് നാളായിട്ട് അപേക്ഷിച്ചിട്ട് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കാത്ത പ്രശ്നം, ഇത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം മന്ത്രിയെ അറിയിക്കാവുന്നതാണ്. കഴിഞ്ഞ ജനുവരിയിൽ വിളിച്ച ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. നിങ്ങളുടെ ദുരിതത്തിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഏക അവസരമാണ് ഓരോ മാസത്തെയും ഫോണിൻ പരിപാടി എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ക്യാൻസർ, കുഷ്ഠം, ക്ഷയം രോഗം ഉള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അക്ഷയ സെൻ്ററുകളിലൂടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, 6 മാസത്തിൻ്റെ ഉള്ളിൽ ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഈ 5 രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ആരും ഇനി താമസിക്കരുത്. ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സഹായം നിങ്ങൾ കൈപ്പറ്റണം. അതിനു വേണ്ടിയിട്ട് ഈ പെൻഷന് അപേക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പല ആളുകളും അത് കാത്തിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. എപ്പോൾ അതിൻ്റെ അറിയിപ്പ് വന്നാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റേതാണ്. മുഖ്യമന്ത്രിയുടെ 10 പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രതിഭാധനരായ ബിരുദ വിദ്യാർത്ഥികൾക്ക് 1,00,000 രൂപ നൽകുന്ന പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം ഈ മാർച്ച് 5 അവസാനിക്കുകയാണ്. അതിനു മുൻപ് എല്ലാ ആളുകളും അപേക്ഷിക്കണമെന്ന് ഓർമ്മ. കേരളത്തിലെ കോളേജുകളിൽ 2020-21 അധ്യയന വർഷം റെഗുലർ ഡിഗ്രി 75% മാർക്കോടെ പൂർത്തിയാക്കിയ കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക. വാർഷിക വരുമാനം 2,50,000 കൂടാൻ പാടില്ല. ആരും താമസിക്കരുത്. 1,00,000 രൂപയാണ് നൽകുന്നത്. BPL APL വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ ഈ ഒരു സഹായം ലഭിക്കും. www.dceescholarship.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 97-46-96-92-10 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2020-21 അധ്യയന വർഷം ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 60% കുറയാതെ മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ള കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം ക്ഷേമനിധി അംഗത്തിൻ്റെ ക്ഷേമനിധി ID കാർഡ്, കുട്ടിയുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെയും ഇപ്പോൾ പാസ്സായ കോഴ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയും ഹാജരാക്കണം. കേരളത്തിന് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയവർ കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷ മാർച്ച് 31 തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ എത്തിക്കണം. തിരുവനന്തപുരത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അസ്ഥി വൈകല്യമുള്ള ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്ലംബർ അപ്പൻഡ്രീസ് ഒഴിവുണ്ട്. SSLC പാസ്സായവരും പ്ലംബർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ NTC ഉള്ളവർക്കും അപേക്ഷിക്കാം. സ്റ്റൈപ്പൻഡ് പ്രതിമാസം 7,700 രൂപ. വയസ്സ് 18-30 ഇടയിലായിരിക്കണം. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 33 വയസ്സുവരെ ആകാം. SC ST വിഭാഗങ്ങൾക്ക് 35 വയസ്സുവരെയും ഭിന്നശേഷിക്കാർക്ക് 10 വയസ്സിൻ്റെയും ഇളവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി, അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ മാർച്ച് 8 മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യുക്രൈനിൽ നിന്നും ഇന്ന് 166 മലയാളി വിദ്യാർത്ഥികൾ കൂടി കേരളത്തിൽ എത്തിച്ചു.
ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.